വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ക്യാരറ്റ് ഹൽവയ്ക്ക്. വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണിത്. ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടി ഞാനിപ്പം ഇത്രയും ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളയാം. തൊലിയൊക്കെ കളഞ്ഞ ശേഷം നന്നായി വാഷ് ചെയ്ത് ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കനം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത്. കണ്ടോ, ഈ രീതിയിലാണ് കിട്ടിയത്. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആയിട്ടില്ല. കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ബൈറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പം ക്യാരറ്റ് ഹൽവയ്ക്കുള്ള ക്യാരറ്റ് റെഡിയാക്കി വെച്ചു. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 4 ഏലക്കായ് തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് പഞ്ചസാര എടുക്കാം. ഇതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി 1 ഗ്ലാസ് പാലും കൂടി എടുക്കുന്നുണ്ട്. അപ്പം അതും എടുത്തു വെച്ചു. 2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം. 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് മുഴുവനായും ഇട്ട് കൊടുക്കാം. ആ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിപ്പോൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുക്കാതെ പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഈ ക്യാരറ്റിലേക്ക് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാനാണ് ഞാനിപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തത്. ആദ്യം പഞ്ചസാര അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് ഈ പാല് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പാലിൽ കിടന്നാണ് ക്യാരറ്റ് നന്നായിട്ട് കുക്കാവേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ഉണ്ടാവുക, പാലിൽ മാത്രം കിടന്ന് കുക്കാവുന്നത് കൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും റേസിൻസും കൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഹൽവ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ബൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർക്കാനുണ്ട്. അപ്പം ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. ഇനി വേഗം തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. ചേർത്ത് കൊടുത്ത കോൺഫ്ലവർ നന്നായിട്ട് ഇപ്പോൾ ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇപ്പം ചേർത്ത് കൊടുത്ത കാഷ്യൂസും റേസിൻസും ഒക്കെ നെയ്യിൽ വറുക്കാത്തതാണ് ചേർത്ത് കൊടുത്തത്. നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഹലുവ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുവരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് ഹൽവയിലേക്ക് നമുക്ക് എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
നാച്ചുറൽ കാരറ്റ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി കാരറ്റ് ഹൽവ റെഡിയാണ്. ഇനി ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് വേഗം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തടവി കൊടുത്തു. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹലുവ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുവരുന്ന രീതിയിലാണുള്ളത്. എന്നിട്ട് ഞാൻ നേരത്തെ നെയ് എടുത്ത സ്പൂൺ കൊണ്ട് തന്നെയാണ് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നത്. നമ്മൾ ലെവലാക്കി എടുക്കുന്ന ഈ സ്പൂണിൽ കുറച്ചൊരു നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ലെവലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്പൂണിലേക്ക് അധികം ഒട്ടി പിടിക്കില്ല. ഇങ്ങനെ ലെവലാക്കി കൊടുക്കുന്ന സമയത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി സെറ്റായ ശേഷം, ചൂട് തണിഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പം ഈസി ആയിട്ട് തന്നെ അതിലേക്ക് റിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഹലുവ സെറ്റാവാൻ വേണ്ടി ഈ പാത്രത്തിലേക്ക് മാറ്റി ഒരു 6 മണിക്കൂറിന് ശേഷം ആണ് ഞാനിപ്പം ഇത് റീമോൾഡ് ചെയ്തെടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് യൂസ് ചെയ്ത് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം, ഒരു സിമ്പിൾ ഡെക്കറേഷൻ. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ജിൻജൂസ് യമ്മി ആർട്സ്.